പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആൾ ഡോക്ടറെ ആക്രമിച്ചതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അലക്സ് റാം മുഹമ്മദ് ആണ്. അലക്സ്, ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം, അത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം വളരെ കാലമായി തന്നെയുണ്ട്. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ എന്തായാലും കേസെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശവും ഉണ്ടല്ലോ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ രോഗി വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്തിരുന്ന പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. സ്വമേധയാണ് കേസെടുത്തത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ജില്ലാ പോലീസ് മേധാവിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനകുമാരി ആവശ്യപ്പെട്ടു. ഈ നേരത്തെ, അതായത് കൊല്ലം കൊട്ടാരക്കരയിൽ നേരത്തെ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവം അടക്കം പരാമർശിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിട്ടുള്ളത്. ചികിത്സയ്ക്കെത്തിയ തകഴി സ്വദേശി ഷൈജു എന്ന യുവാവാണ് ഈ ഡോക്ടറെ മർദ്ദിച്ചത് എന്നാണ് വിവരം. ഇന്നലെ വൈകിട്ട് 6:00 ഡോക്ടർക്ക് ഈ ദുരനുഭവം ഉണ്ടാകുന്നത്. ഡോക്ടർ ഈ ഷൈജുവിന്റെ നെറ്റിയിൽ തുന്നലിടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ 2-3 തവണ കൈ തട്ടിമാറ്റി. വീണ്ടും തുന്നലിടാൻ ഡോക്ടർ ശ്രമിക്കവേ ഇയാൾ ചാടി എണീറ്റ് ഡോക്ടറെ കൈപിടിച്ച് തിരിക്കുകയായിരുന്നു. ഇതിൽ അന്വേഷണം നടത്തി. എന്താണെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. 15 ദിവസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദ് ആണ്.